നമസ്കാരം രണ്ട് ലോകമഹായുദ്ധങ്ങളും ആരംഭിച്ചത് യൂറോപ്പിൽ നിന്നായിരുന്നു രണ്ട് ലോക മഹായുദ്ധങ്ങളുടെ ദുരിതം അനുഭവിച്ച യൂറോപ്പ് പക്ഷെ പിന്നീട് കുറെ കാലം ശാന്തമായിരുന്നു ഇപ്പോഴത്തെ ആ സമാധാനത്തിനും ശാന്തിക്കും വിഘ്നം വന്നേക്കുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നു റഷ്യ ഉടൻ തന്നെ ഉക്രൈൻ ആക്രമിക്കാൻ ഇടയുണ്ടെന്നാണ് വൈറ്റ് ഹൗസ് മുന്നറിയിപ്പ് നൽകുന്നത് ബലാറസ് പോളണ്ട് അതിർത്തിയിൽ സംഘർഷം ഉരുണ്ടുകൂടുന്ന സാഹചര്യത്തിലും യൂറോപ്പിലെ ഗ്യാസ് പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലും റഷ്യ കടുത്ത തീരുമാനങ്ങൾ എടുത്തേക്കുമെന്ന് അമേരിക്ക ആശങ്കപ്പെടുന്നു റഷ്യയുടെ ഉക്രൈൻ അതിർത്തിയിലുള്ള ർഗിൽ സൈനിക കേന്ദ്രീകരണം നടത്തിയിരിക്കുന്നതാണ് ഈ ഒരു ആശങ്കയ്ക്ക് പെട്ടെന്നുള്ള കാരണം ഇക്കാര്യം അമേരിക്കൻ ഉദ്യോഗസ്ഥർ യൂറോപ്യൻ പ്രതിനിധികളുമായി പങ്കുവച്ചെങ്കിലും ഇത്തരം ഒരു ആശങ്കയ്ക്കുള്ള യഥാർത്ഥ കാരണം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വിവരങ്ങൾ പൂർണ്ണമായും യൂറോപ്പുമായി പങ്കുവെക്കാതെ കൊണ്ടുള്ള ഒരു നടപടി അസാധ്യമാണെന്നാണ് ചില നിരീക്ഷകർ പറയുന്നത് റഷ്യ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് അതേസമയം കരിങ്കടലിൽ സാന്നിധ്യം ഉറപ്പിച്ച അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ റഷ്യൻ തീരത്തോട് കൂടുതൽ അടുത്തു വരുന്നതിൽ റഷ്യ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് റഷ്യ ഒരിക്കലും ഉക്രൈനുമായുള്ള യുദ്ധം ആരംഭിക്കില്ല എന്ന് ക്രെലനുമായുള്ള ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു എന്നാൽ അത്തരം ഒരു യുദ്ധമുണ്ടായാൽ അത് വിജയം വരെ പോരാടുക തന്നെ ചെയ്യുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യ ഉക്രൈനെ ആക്രമിച്ചാൽ അത് ഉക്രൈനകത്തും ലോകത്താകമാനവും പ്രതിഷേധങ്ങൾക്കിടയാക്കുമെന്ന് റഷ്യയ്ക്ക് നന്നായി അറിയാം എന്നിരുന്നാലും ഉക്രൈൻ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ പിന്മാറേണ്ടതില്ല എന്നാണ് റഷ്യയുടെ തീരുമാനം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് റഷ്യ ടാങ്കുകളും മറ്റ് ആയുധ ശേഖരങ്ങളും ഉക്രൈൻ അതിർത്തിയിലെ ബ്ലൂംബർഗിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിടെ സിഐഎ ഡയറക്ടറായി നിയമിതനായ ബി ബേൺസ് മോസ്കോയിൽ എത്തി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിർത്തിയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്ക പുടിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അതിർത്തിക്കടുത്ത് റഷ്യൻ പിന്തുണയുള്ള വിമതനും ഉക്രൈൻ സൈന്യവുമായുള്ള സംഘർഷം വീണ്ടും ചൂടുപിടിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ക്രീമിയൻ ഉപദ്വീപിനെ റഷ്യ കീഴടക്കിയപ്പോൾ മുതൽ ആരംഭിച്ചതാണിത് പുട്ടിന്റെ അടുത്ത ആളായിരുന്ന മുൻ ഉക്രൈൻ പ്രസിഡന്റിനെ അധികാരത്തിൽ നിന്നും നീക്കിയ വിപ്ലവത്തെ തുടർന്നായിരുന്നു റഷ്യയുടെ ഈ നടപടി അതേസമയം തൊട്ടടുത്തുള്ള പോളണ്ടും ബലാറ തമ്മിലുള്ള തർക്കവും രൂക്ഷമാവുകയാണ് അഭയാർത്ഥികളെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടത്തിവിടാനുള്ള ബെലാറസ് ഏകാധിപതിയുടെ ശ്രമങ്ങൾ ഈ സംഘർഷത്തിന് കനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് റഷ്യ ഉക്രൈനെ ആക്രമിക്കാൻ മുതിർന്നാൽ അവസരം മുതലെടുത്ത് ബെലാറസ് പോളണ്ടിനെ ആക്രമിച്ചേക്കും അത്തരമൊരു സാഹചര്യത്തിൽ ബലാറസിനെ പിന്തുണയ്ക്കാനായിരിക്കും റഷ്യ മുതിരുക എന്നും നിരീക്ഷകർ പറയുന്നു ഇത് കലാശിക്കുക മറ്റൊരു ലോകമഹായുദ്ധത്തിലായിരിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു മാത്രമല്ല റഷ്യയിൽ നിന്നും പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വാതക പൈപ്പ് കടന്നുപോകുന്നത് ബലാറസിലൂടെയും പോളണ്ടിലൂടെയുമാണ് യൂറോപ്യൻ യൂണിയന്റെ ഉപരോധം തുടർന്നാൽ പൈപ്പ് ലൈനുകൾ അടച്ചുപൂട്ടുമെന്ന് ബലാറസ് ഏകാധിപതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതും സംഘർഷസാധ്യത വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുക